നമസ്കാരം, എസ് ടി വി ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. വലപ്പാട് കോതകുളത്ത് കേറ്ററിംഗ് സ്ഥാപന ഉടമയെ കബളിപ്പിച്ച് പണം തട്ടിയ കേസിൽ രണ്ട് യുവാക്കൾ അറസ്റ്റിൽ. ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലമാണ് പല പദ്ധതികളും വൈകിയതിന് കാരണമെന്ന് തൃശൂർ എം പി സി എൻ ജയദേവൻ. മതിലകം കൂലിമുട്ടത്ത് കടൽക്ഷോഭം രൂക്ഷം, കടലോരവാസികൾ ഭീതി. വാർത്തകൾ വിശദമായി. വലപ്പാട് കോതകുളത്ത് കേറ്ററിംഗ് സ്ഥാപന ഉടമയെ കബളിപ്പിച്ച് പണം തട്ടിയ കേസിൽ രണ്ട് യുവാക്കൾ അറസ്റ്റിൽ. കയ്പമംഗലം കാളമുറി തായ്നഗർ സ്വദേശി പുതിയ വീട്ടിൽ അബ്ദുൾ സലാം, വാടനപ്പള്ളി കുട്ടമുഖം ശാന്തി റോഡ് സ്വദേശി അമ്പലത്ത് വീട്ടിൽ റഫീഖ് എന്നിവരാണ് അറസ്റ്റിലായത്. സമാനമായ നാല് കേസുകൾ ഉള്ള ഇവർക്കെതിരെ സംസ്ഥാനം ഒട്ടാകെയുള്ളത് 50 പരാതികളെന്ന് അന്വേഷണ സംഘം. കോതകുളത്ത് അനുഗ്രഹ ഹോട്ടൽ ആൻഡ് കാറ്ററിംഗ് സ്ഥാപന ഉടമ അമ്പലത്ത് അബ്ദുൾ റസാഖ് നൽകിയ പരാതിയിലാണ് തട്ടിപ്പ് സംഘം പിടിയിലായത്. ഇക്കഴിഞ്ഞ മെയ് 16 കേസിനാസ്പദമായ സംഭവം നടന്നത്. അബ്ദുൾ റസാഖിനെ ഫോണിൽ വിളിച്ച ഒരാൾ വലിയൊരു കാറ്ററിംഗ് ഓർഡർ നൽകാമെന്ന് അറിയിച്ചു. മുൻപ് ബോംബെയിൽ ജോലി ചെയ്തിരുന്ന കാറ്ററിംഗ് ഉടമയെ ഇക്കാര്യം ഓർമ്മപ്പെടുത്തി ഇയാൾ വിശ്വാസത്തിലെടുത്തു. സംഭവ ദിവസം ഉച്ചവരെ ഇയാൾ കാറ്ററിംഗ് ഉടമയുമായി ഫോണിൽ ബന്ധപ്പെട്ടത് 10 തവണ. ഉച്ചയ്ക്ക് ഇയാൾ കാറ്ററിംഗ് ഉടമ റസാഖിനെ വിളിച്ച് അത്യാവശ്യമായി 30,000 ആവശ്യപ്പെട്ടു. പന്തൽ പണിക്കാർക്ക് നൽകാനാണ് പണമെന്നായിരുന്നു ഇയാൾ പറഞ്ഞത്. തൊട്ടുപിന്നാലെ കാറിലെത്തിയ അബ്ദുൾ സലാമും റഫീഖും ഉടമയിൽ നിന്ന് പണം കൈപ്പറ്റുകയും ചെയ്തു. അന്നു തന്നെ വീണ്ടും 30,000 ആവശ്യപ്പെട്ട് ഇതേയാൾ വിളിച്ചതോടെ കാറ്ററിംഗ് ഉടമ അബ്ദുൾ റസാഖിന് സംശയമായി. തുടർന്ന് പണം നൽകാമെന്നും കോതകുളത്തെ തന്റെ ഓഫീസിൽ എത്തണമെന്നും ഉടമ നിർദ്ദേശിച്ചു. തുടർന്ന് അബ്ദുൾ സലാമിനെയും റഫീഖിനെയും ഉടമയും ജീവനക്കാരും ചേർന്ന് ഓഫീസിനകത്ത് പൂട്ടിയിട്ടു. പിന്നീട് വലപ്പാട് പോലീസ് സ്റ്റേഷനിലേക്ക് പരാതിയുമായി പോയതിന് പിന്നാലെ ഇരുവരും ഓഫീസിന്റെ ചില്ല് അടിച്ചു തകർത്ത് രക്ഷപ്പെട്ടെന്ന് കാറ്ററിംഗ് ഉടമ അബ്ദുൾ റസാഖ് പറഞ്ഞു. ഞാൻ മലപ്പുറത്താണുള്ളത് എന്ന് പറഞ്ഞ് കട്ട് ചെയ്യുന്നു. കുറച്ച് അരമണിക്കൂർ കഴിഞ്ഞ് വീണ്ടും ഫോൺ ചെയ്യുന്നു. എനിക്ക് അവിടെ എത്താൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് വീട്ടിൽ പന്തൽ പണി കഴിഞ്ഞ ആൾക്കാർ കാത്തു നിൽപ്പുണ്ട്. അവർക്കൊരു 30,000 കൊടുക്കണം, 6 തരാമെന്ന് പറയുന്നു. അങ്ങനെ അവർ എന്നെ അറിയുന്ന ഒരു പയ്യനെ പറഞ്ഞേക്കുന്നു. എടമുട്ടത്ത് സെൻറ്ററിൽ വെച്ച് 30,000 ഞാൻ കൊടുക്കുന്നു. അവിടെ നിന്ന് 1 കഴിഞ്ഞ് വീണ്ടും ഫോൺ ചെയ്യുന്നു. ആ പൈസ പോരാ, 30,000 കൂടെ വേണം. ഈ തന്ത്രം അവർ പറഞ്ഞിട്ടുള്ളത് എന്നെ പറ്റിക്കുകയാണെന്ന് മനസ്സിലാക്കി അവരെ ഞാൻ തന്ത്രപൂർവ്വം ഇങ്ങോട്ട് തിരിച്ച് വരുത്തുകയും ഞാൻ അവരെ പിടിച്ച് കൈക്കലാക്കി വെച്ച് കൂട്ടുകാരെ വിളിച്ച് ഞാൻ സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് ചെയ്യാൻ പോയ നിരക്കി നേരത്ത് ഗ്ലാസ് ഡോറ് അടിച്ച് പൊളിച്ച് അവർ ചാടി പോവുകയുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വലപ്പാട് SHO TK ഷൈജു, SIPC ചാക്കോ എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് യുവാക്കളുടെ തട്ടിപ്പ് വെളിച്ചെത്തായത്. കാട്ടൂർ, ഇരിഞ്ഞാലക്കുട, മതിലകം സ്റ്റേഷനുകളിൽ ഇവരുടെ പേരിൽ നിലവിലുള്ളത് 4 2016 കാട്ടൂരിൽ പ്രണയിച്ച പെൺകുട്ടിയെ കബളിപ്പിച്ച് 5.5 തട്ടിയതിന് പിന്നാലെ ഇവർക്കെതിരെ 50 പരാതികളാണ് പുറത്തുവന്നത്. ആലപ്പുഴയിൽ MBBS സീറ്റ് വാഗ്ദാനം ചെയ്ത് പണം തട്ടിയതും ഇതേ യുവാക്കളാണെന്ന് പോലീസ് അറിയിച്ചു. വലപ്പാടിന് പുറമെ ആലപ്പുഴ, അന്തിക്കാട്, കൊടുങ്ങല്ലൂർ, എറണാകുളം, ചാവക്കാട് സ്റ്റേഷനുകളിൽ ഒട്ടേറെ പരാതികളാണ് ഇവർക്കെതിരെ വരുന്നത്. പല കേസുകളിലും നാണക്കേട് ഭയന്ന് പരാതിയുമായി മുന്നോട്ട് പോകാത്ത സാഹചര്യമാണ് കൂടുതലും. ബന്ധപ്പെട്ട കേസുകളിൽ പോലീസ് നിരീക്ഷണത്തിലിരിക്കെ മന്ത്രി, MP, MLA എന്നിവരുടെ PMR എന്ന വ്യാജേന പോലീസിനെ വിളിച്ച് കേസെടുക്കാതെ വിട്ടയക്കാനുള്ള തട്ടിപ്പുകളും ഇവർ നടത്തിയിരുന്നു. കോതകുളത്തെ തട്ടിപ്പിന് പിന്നാലെ കഴിഞ്ഞ ദിവസം വലപ്പാട് പോലീസിനെ പ്രമുഖ ഇംഗ്ലീഷ് ദിനപത്രത്തിന്റെ പേരിൽ ഒരാൾ പ്രശ്നം ബന്ധുക്കൾ ഇടപെട്ട് പരിഹരിച്ചതായി അറിയിച്ചെന്ന് പോലീസ് പറയുന്നു. ഫോണിൽ വിളിച്ച് തട്ടിപ്പ് ആസൂത്രണം ചെയ്യുന്നയാളെ പിടികൂടാനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. അഡീഷണൽ SIമാരായ NK ഉണ്ണികൃഷ്ണൻ, AC ഷാജു, ASI ഹബീബ്, CPOമാരായ വിനോഷ്, രഞ്ജിത്ത്, സിയാദ്, ഡ്രൈവർ ചഞ്ചൽ, സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ അൻവർ സാദത്ത് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. പ്രതികളെ വൈകിട്ടോടെ കൊടുങ്ങല്ലൂർ കോടതിയിൽ ഹാജരാക്കി. പല പദ്ധതികളും വൈകിയതിന് കാരണം ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണെന്ന് തൃശൂർ MPCN ജയദേവൻ. ഉദ്യോഗസ്ഥന്മാരിലും പൊതുവെ ഫയലുകൾ വെച്ചുകൊണ്ടിരിക്കുന്ന സ്വഭാവം ഇപ്പോഴും ഉണ്ട്. ഇപ്പൊ എന്റെ ഈ പറഞ്ഞ പാലത്തിന് തന്നെ TS ISൽ കിട്ടാൻ 2 ആ ഫയല് കലക്ടറുടെ മേശപ്പുറത്ത് തന്നെ ഇരുന്നു. MPയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 7 നിയോജക മണ്ഡലങ്ങളിലെ വിവിധ പദ്ധതികൾക്കായി 3.6580,000,000 രൂപയുടെ പദ്ധതികൾ കളക്ടർക്ക് സമർപ്പിച്ചിട്ടുണ്ടെന്നും CN ജയദേവൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
തൃശ്ശൂരിൽ 44.50%, പുതുക്കാടിന് 56.50%, ഒല്ലൂരിന് 45.50%, നാട്ടികയ്ക്ക് 46.30%, മണലൂരിന് 50,00,000, ഇരിഞ്ഞാലക്കുടയ്ക്ക് 55,00,000, ഗുരുവായൂരിന് 68,00,000 എന്നിങ്ങനെയാണ് തുകകൾ വകയിരുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ തവണ ഫണ്ട് ചിലവാക്കുന്നതിൽ പിന്നിലായിരുന്നുവെങ്കിലും ഇത്തവണ 105% കൂടുതൽ ഫണ്ട് ചിലവഴിച്ചിട്ടുണ്ടെന്ന് MP പറഞ്ഞു. കൂടാതെ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് പല പദ്ധതികളും വൈകിയതിന് കാരണമെന്നും അദ്ദേഹം പറഞ്ഞു. സ്കൂളുകളിലേക്ക് ബസ്സുകൾ നൽകിയത് വഴിയും കമ്പ്യൂട്ടറുകൾ നൽകിയതിലൂടെയുമാണ് കൂടുതൽ തുക ചിലവഴിക്കാൻ കഴിഞ്ഞത്. ജനങ്ങൾക്ക് ഉപകാരമുള്ളതും പ്രവർത്തിപ്പിക്കാൻ പറ്റുന്നതുമായ പദ്ധതികൾക്ക് സഹായം നൽകിയാലേ ഉപകാരമാവുമെന്നും അദ്ദേഹം പറഞ്ഞു. മതിലകം കൂളിമുട്ടത്ത് കടൽക്ഷോഭം രൂക്ഷമായി. കടലോരവാസികൾ ഭീതിയിൽ. ഭജനമടം ബീച്ചിൽ മത്സ്യത്തൊഴിലാളിയായ മുണ്ടേങ്ങാട്ടിൽ ദാസന്റെ വീട് ഏതു നിമിഷവും കടലെടുക്കാവുന്ന അവസ്ഥയിലാണ്. അഞ്ച് ദിവസമായി തുടരുന്ന കടലേറ്റത്തിൽ ദാസന്റെ വീടിനോട് ചേർന്നുള്ള അടുക്കളപ്പുര കടലെടുത്തു. മതിലകം 1-ാം വാർഡിൽ താമസിക്കുന്ന ദാസന്റെ 10 സെന്റ് സ്ഥലത്ത് 4 സെന്റോളം കടലായി മാറി. പ്രദേശത്തെ തെങ്ങുകളും കടപുഴകി വീണു. ദാസനും ഭാര്യയും വിദ്യാർത്ഥികളായ 2 മക്കളുമാണ് ഭീതിയോടെ വീടിനുള്ളിൽ കഴിയുന്നത്. ശക്തമായ കാറ്റുമൂലം ഭക്ഷണം പാചകം ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയാണെന്ന് ദാസന്റെ ഭാര്യ അജിത പറഞ്ഞു. ഇപ്പം രാവിലെ ഒരു 4-4 ആകുമ്പോൾ എഴുന്നേറ്റ് കത്തിച്ചാലും 7 മണിയായാലും ചോറാവില്ല, ചായ ആവില്ല. എന്ന് വെച്ചാൽ സ്റ്റൗവിൽ കത്തണില്ല. വിറകിൽ വെക്കാമെന്ന് വിചാരിച്ചാൽ കാറ്റ് നിൽക്കില്ല. വിറക് ആ കത്തിച്ചിരുന്ന പെര പോയി. പകത്തിട്ട് ഈ ചെറിയ ഈ പെരയെന്ന് വെച്ചാൽ 4 വശത്തേക്ക് കൂടി കാറ്റ് കയറും. അങ്ങനെ പലവരോടും ഞങ്ങൾ പറഞ്ഞു. എല്ലാ ഇതും പറഞ്ഞിട്ട് ആരും ഞങ്ങൾക്ക് ഒരു ആനുകൂല്യങ്ങളും ഞങ്ങൾക്ക് തന്നില്ല. പിന്നെ ഈ പ്രാവശ്യം തന്നെ ഞങ്ങളങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ആനുകൂല്യങ്ങളൊന്നും കിട്ടൂല എന്നറിയാം. എന്നാലും ഞങ്ങൾക്ക് കിടക്കണ്ടേ. ചാക്കുകളിൽ മണൽ നിറച്ചാണ് താൽക്കാലിക തടയണ ഇവർ നിർമ്മിച്ചിരിക്കുന്നത്. 40 കൊല്ലം മുൻപ് നിർമ്മിച്ച കടൽഭിത്തി തകർന്നടിഞ്ഞ നിലയിലാണ്. കടൽഭിത്തി നിർമ്മിക്കാൻ നിരവധി തവണ പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് ദാസൻ പറഞ്ഞു. പഞ്ചായത്ത് വില്ലേജ് അധികൃതർ കടൽക്ഷോഭ സമയങ്ങളിൽ കണക്കെടുക്കാൻ വരുന്നതല്ലാതെ ഒരു ആനുകൂല്യങ്ങളും കിട്ടാറില്ലെന്നും ഇവർ പറയുന്നു. കടൽക്ഷോഭം രൂക്ഷമായതോടെ മത്സ്യബന്ധനത്തിനിറങ്ങാൻ കഴിയാത്തത് മൂലം കുടുംബം പട്ടിണിയിലേക്ക് നീങ്ങുകയാണ്. മുസ്ലിം ലീഗ് പെരിഞ്ഞനം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ റംസാൻ റിലീഫ് പ്രവർത്തനങ്ങൾ നടത്തി. ജില്ലാ പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ് ഉദ്ഘാടനം ചെയ്തു. അവരുടെ ഹൃദയം തൊടാൻ കഴിയാതെ പോകുന്ന രാഷ്ട്രീയം എന്തിനു? വേണ്ട, അത്തരം രാഷ്ട്രീയം വേണ്ട. അതാണ് ലീഗിന്റെ കാഴ്ചപ്പാട്. ലീഗ് രാഷ്ട്രീയത്തിനപ്പുറം ജീവകാരുണ്യത്തിലാണ് ശ്രദ്ധയൂന്നുന്നത്. ഈ രാഷ്ട്രീയം നശിക്കുന്നതാണ്, ഈ രാഷ്ട്രീയം അവസാനിക്കുന്നതാണ്, ഈ രാഷ്ട്രീയം പലർക്കും പലതുമായി തീരാനുള്ളതാണ്. അങ്ങനെയല്ല രാഷ്ട്രീയം എന്ന് പഠിപ്പിക്കുകയാണ് ലീഗ്. ലക്ഷ്യമുണ്ട്, ഇവിടെ അവസാനിക്കുന്നതല്ല. നശിക്കാത്ത ലോകത്തേക്കുള്ള യാത്രയുണ്ട്. മനുഷ്യനായി പിറന്നാൽ അവന് ആ യാത്രയിലേക്ക് ഒരു കരുതൽ ധനമായി കൊണ്ടുപോകാൻ ഉപകരിക്കുന്നതാകണം രാഷ്ട്രീയം എന്ന് ലീഗിന് നിർബന്ധമുണ്ട്. കേവലം ആൾക്കൂട്ടത്തെ സൃഷ്ടിക്കുന്നത് ഭൗതികതയ്ക്ക് നേട്ടമായിരിക്കാം. ആ നേട്ടത്തിൽ ലീഗിന് വിശ്വാസമില്ല. ജാതിയുടെ നീളം കൂട്ടി ആളുകൾക്ക് മുമ്പിൽ ഞങ്ങളാണ് വലുത് എന്ന് അവകാശപ്പെടാൻ ഞങ്ങളില്ല. മറിച്ച് ദുരിതമനുഭവിക്കുന്നവൻ, വേദന അനുഭവിക്കുന്നവൻ, അവന്റെ കണ്ണുനീർ ചാലുകൾ ഒന്ന് തുടക്കാൻ കഴിഞ്ഞാൽ ആ രാഷ്ട്രീയമാണ് ലീഗ് ആഗ്രഹിക്കുന്നത്. മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് PA ജമാലുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. നിയോജക മണ്ഡലം പ്രസിഡന്റ് PB താജുദ്ദീൻ, യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് KK അഫ്സൽ, KM നിഷാദ്, KS സുലൈമാൻ എന്നിവർ സംസാരിച്ചു. മുസ്ലിം ലീഗ് ചാമക്കാല ശാഖയും ദുബായ് KMCC സംയുക്തമായി റംസാൻ റിലീഫ് വിതരണവും വിദ്യാഭ്യാസ അവാർഡ് ദാനവും സംഘടിപ്പിച്ചു.
ജില്ലാ പ്രസിഡന്റ് സി എം മുഹമ്മദ് റഷീദ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ 24 മണിക്കൂറിനെ നാം ചുറ്റപ്പെടുത്തുന്നത് കൃത്യസമയത്ത് ജമാഅത്തിന് പള്ളിയിൽ ആളുകൾ, വീട്ടിലാണെങ്കിൽ മുഹറം ബാങ്ക് കേൾക്കുമ്പോഴത്തേക്ക് നമസ്കാരം തുടങ്ങിയ എല്ലാ വക്തുകളിലും അങ്ങനെ പാതിരാത്രിയിൽ നാഥനോട് കൈകൾ ഉയർത്തിയുള്ള പ്രാർത്ഥന, നമസ്കാരം കൃത്യമായി ഇല്ലാത്തവരിൽ പോലും ദുഹയും തഹജ്ജുദും ഒക്കെ ഒഴിവാക്കാതെ ജീവിതത്തിന്റെ ഭാഗമാക്കുന്നു ഒരു മാസക്കാലം. എങ്കിലും പരിശുദ്ധ ശവ്വാൽ മാസപ്പിറ കണ്ടാൽ ജീവിതം പിന്നീട് മാറ്റിമറിക്കുകയാണ്. ഒരു മാസത്തിന് വേണ്ടിയും സൂക്ഷ്മത നമുക്ക് വേണം എന്നാണ് എൻ്റെ പ്രിയമുള്ള ഞാൻ ഉൾപ്പെടെയുള്ള സഹോദരങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത്. ജീവിതത്തിലെ 11 മാസവും സൂക്ഷ്മതയില്ലാതെ ജീവിക്കുന്ന, തൊട്ടപ്പുറത്ത് വേദനയുമായി കഴിയുന്ന സഹോദരനെ സഹോദരിയെ വേദനിക്കുന്ന വാക്കുകളുമായി സ്വീകരിക്കുന്ന നമുക്ക്, ആരെക്കുറിച്ചും എന്തു പറയാനും മടിയില്ലാത്ത നാവുമായി കഴിയുന്ന നമുക്ക്, ആരെക്കുറിച്ചും എന്തു വേണമെങ്കിലും വാതോരാത പറയുന്ന നമുക്ക് എന്തിന് വർഷത്തിൽ ഒരു മാസം ഇങ്ങനെ. മുസ്ലിം ലീഗ് ശാഖാ പ്രസിഡന്റ് ഇ കെ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് കെ കെ അഫ്സൽ, പി കെ ഹംസ, പി കെ മുഹമ്മദ് അലി, പി എം മൊയ്തു, എം കെ ഹസൻ അലി ഹാജി എന്നിവർ സംസാരിച്ചു. സബ് ആർ ടി ഓഫീസ് പദ്ധതിക്കെതിരായ നിലപാട് മാറ്റിയില്ലെങ്കിൽ നാട്ടിക പഞ്ചായത്ത് യു ഡി എഫ് ഭരണസമിതിക്ക് അധികകാലം തുടരാനാകില്ലെന്ന് ജനങ്ങൾ തെളിയിക്കുമെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി കെ രാധാകൃഷ്ണൻ. നാടിന്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഇടതുപക്ഷം നമ്മുടെ ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും കോൺഗ്രസ്സുകാർക്ക് കുറച്ച് ഇഷ്ടക്കേടുണ്ടാവും, അവർക്കൊന്നും നടക്കരുതെന്നാണ് ആഗ്രഹം. അതായിരുന്നല്ലോ അവർ 5 വർഷക്കാലം ചെയ്തത്. യു ഡി എഫിന് 5 വർഷക്കാലം വെറും പ്രചരണം മാത്രമായിരുന്നു, ഒന്നും നടന്നില്ല. എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യം ഗവൺമെന്റ് അധികാരത്തിൽ വരികയും ആ അധികാരത്തിൽ വന്നതിന് ശേഷം ജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ ഓരോന്ന് ഓരോന്നായി ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ആ സൗകര്യത്തോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന നിലപാടല്ല ഭരണസമിതികൾ അല്ലെങ്കിൽ ത്രിതല പഞ്ചായത്തുകൾ സ്വീകരിക്കുന്നത്. തങ്ങളെ കൊണ്ട് കഴിയാവുന്ന രീതിയിലുള്ള സഹായമാണ് ഈ കാര്യത്തിൽ ചെയ്തു കൊടുക്കേണ്ടത്. ആദ്യം ചെയ്തു കൊടുക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പഞ്ചായത്തിൻ്റെ റിസോൾഷൻ തന്നെ ഉണ്ടായിരുന്നു, അങ്ങനെ ഞങ്ങൾ സമ്മതിച്ചിട്ടും ഇടതുപക്ഷ മുന്നണി അനുവദിച്ചില്ല എന്ന് പറഞ്ഞ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കുറ്റപ്പെടുത്താൻ കഴിയോ എന്നുള്ള ഒരു ആലോചന നടന്നു കാണുക. സബ് ആർ ടി ഓഫീസിനായി പഞ്ചായത്ത് ഗ്രൗണ്ട് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് എൽ ഡി എഫ് ജനപ്രതിനിധികളും പ്രവർത്തകരും നാട്ടിക പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ നടത്തിയ കൂട്ടധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഗീതാഗോപി എം എൽ എ മുൻകൈയ്യെടുത്ത് നേടിയെടുത്ത സബ് ആർ ടി ഓഫീസിന്റെ നേട്ടം എൽ ഡി എഫിന് കിട്ടുമെന്ന സങ്കുചിതമായ ചിന്തയാണ് കോൺഗ്രസിനെ നയിക്കുന്നത്. ജനങ്ങളുടെയും നാടിന്റെയും താല്പര്യം മുൻനിർത്തിയാണ് എൽ ഡി എഫ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. സൗകര്യങ്ങളോട് പുറംതിരിഞ്ഞു നിൽക്കലല്ല ത്രിതല പഞ്ചായത്തുകൾ ചെയ്യേണ്ടത്. പറഞ്ഞാൽ പറഞ്ഞ വാക്ക് തെളിയിക്കാൻ എൽ ഡി എഫ് സർക്കാരിന് അറിയാമെന്നും കെ രാധാകൃഷ്ണൻ പറഞ്ഞു. സി പി എം ചെയർ ഏരിയ സെക്രട്ടറി പി ആർ വർഗീസ് അധ്യക്ഷനായിരുന്നു. നാട്ടിക ഏരിയ സെക്രട്ടറി പി എം അഹമ്മദ്, കെ എം ജയദേവൻ, കെ വി പീതാംബരൻ, യു കെ ഗോപാലൻ എന്നിവർ സംസാരിച്ചു. അതേസമയം സബ് ആർ ടി ഓഫീസ് വിട്ടുകൊടുക്കാതെ നാട്ടിക ഗ്രൗണ്ട് അതേപടി നിലനിർത്തണമെന്നാവശ്യപ്പെട്ട് ഗ്രൗണ്ട് സംരക്ഷണ സമിതി മുഖ്യമന്ത്രി, കായിക വകുപ്പ് മന്ത്രി, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എന്നിവർക്ക് കത്തയച്ചിട്ടുണ്ട്. റെയിൽവേ നൈറ്റ് പട്രോളിംഗ് സ്വകാര്യവൽക്കരിക്കുന്നതിൽ പ്രതിഷേധിച്ച് വിവിധ റെയിൽവേ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ തൃശൂരിൽ പ്രതിഷേധ ധർണയും നിരാഹാര സത്യാഗ്രഹവും സംഘടിപ്പിച്ചു. അതീവ സുരക്ഷാ പ്രാധാന്യമുള്ള നൈറ്റ് പട്രോളിംഗ് സ്വകാര്യ വ്യക്തികളെ ഏൽപ്പിച്ചാൽ അത് യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് നേതാക്കൾ പറഞ്ഞു. സംയുക്ത സമര സമിതിയുടെ പ്രകടനത്തിന് ശേഷം പൊതുയോഗം നടന്നു. വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളായ യു പി ജോസഫ്, പി ആർ ഗോപാലകൃഷ്ണൻ, വെങ്കടേശ്വരൻ മാസ്റ്റർ, ലിജോ ചെറിയാൻ, കണ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. മറ്റ് വാർത്തകൾ കാണാം ഇടവേളയ്ക്ക് ശേഷം.